ഹായ് ഡിയേഴ്സ്, മാജസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാജസ് വ്ലോഗ് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. ഇതിലും ഈസിയായി ഫിഷ് കറി വയ്ക്കാൻ എന്തായാലും പറ്റത്തില്ല. വളരെ ഈസി ടേസ്റ്റി ഫിഷ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനൊരു 20-25 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി നീറ്റാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ ഫിഷ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് കാരലാണ്. പ്രിപ്പറേഷൻ തുടങ്ങാം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചെറിയുള്ളി മിക്സിയുടെ ചെറിയ ജാറിലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം, 1/2 മുതൽ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്കിത് നല്ലവണ്ണം തിക്കായിട്ട് അരച്ചെടുക്കണം. ഞാനിപ്പോൾ അരച്ചിട്ട് കാണിച്ചു തരാം. കണ്ടോ, ദാ ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. കണ്ടോ, ദാ ഈ ഒരു രീതിയിൽ അരച്ചെടുക്കണം. ഇത് ഞാനൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. 1-2 ഗ്ലാസ് വെള്ളം മിക്സി ചുറ്റിച്ച് ഞാൻ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഏകദേശം ഒരു 15 കാരൽ വരും, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരൽ കൂടാതെ നെയ്ത്തോലിയും മത്തിയും ഈ ഒരു രീതിയിൽ ഫിഷ് കറി ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. ചെറിയ ഐറ്റം മീനുകളാണ് ഇത്തരത്തിലുള്ള കറി ഉണ്ടാക്കാൻ വളരെ ടേസ്റ്റി. ഇത് നമുക്ക് അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. 3-4 മിനിറ്റ്സിന് ശേഷം നമ്മുടെ കാരൽ കറി ഒന്ന് തുറന്നു നോക്കാം. ആ, ഏകദേശം റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ എപ്പോഴും ഫിഷ് കറി തിളച്ചതിന് ശേഷം മാത്രമേ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് കൊടുക്കത്തുള്ളൂ. പക്ഷെ നമുക്കതിൽ പുളി ആവശ്യമില്ല. ഇപ്പം ഞാൻ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഫിഷ് കറിയാണ്. ബാച്ചിലേഴ്സ് ഫിഷ് കറി എന്നാണ് ഞാൻ ഇതിനെ പേരിട്ടിരിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും, ഒരു കൊച്ചുകുട്ടിക്കാണെങ്കിലും വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാവുന്ന ഒരു ഫിഷ് കറിയാണിത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫിഷ് ഒന്നും ഉടയാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു 2 മിനിറ്റ്സ് അടച്ചു വയ്ക്കാം. നമുക്ക് തുറന്നു നോക്കാം. വൗ, നമ്മുടെ ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് കേട്ടോ. കപ്പയ്ക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറി. കണ്ടോ, നമ്മുടെ കാരലൊക്കെ നല്ലവണ്ണം പുക്കായി വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് കറിയാണ് ഇത്. ഫിഷിൻ്റെ ഗ്രേവിയൊക്കെ ആവശ്യത്തിന് കുറുകി ആ ഒരു ചെറിയ ഉള്ളിയുടെ കൊഴുപ്പൊക്കെ നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ വളരെ ടേസ്റ്റി ഈസി ഫിഷ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ബാച്ചിലേഴ്സ് ഫിഷ് കറി എല്ലാവരും തയ്യാറാക്കി നോക്കണം. മാജൂസ് വ്ലോഗിൻ്റെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മാജൂസ് വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് കാണുന്നത് വരേക്കും ബൈ.